പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവസാന്നിധ്യത്തിൻ കീഴിൽ നമുക്ക് ഇന്ന് ഒരുമിച്ചായി ഇരുന്ന് സന്തോഷം അനുഭവിക്കുവാൻ, ദൈവകൃപകൾ പങ്കുവയ്ക്കുവാൻ ദൈവം ഇത്രത്തോളം സഹായിച്ചു. കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ സങ്കീർത്തനത്തിൽ നിന്ന് ലഭിച്ചു. അതിനുശേഷം ദൈവവചനത്തിൻ്റെ ധ്യാനം, മുഴങ്കാലുകളിലുള്ള പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമുക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ചിന്തയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിച്ച ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എന്ന രാത്രികാലം ദൈവവചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ദൈവം ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഒരു വാക്യത്തിൻ്റെ ഭാഗം ഒന്ന് വായിച്ചു കൊള്ളട്ടെ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം, അതിൻ്റെ 20 വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ രാത്രി ദൈവം ചിന്തയ്ക്കായിട്ട് തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവവചനം സംസാരിക്കണമെന്ന് എനിക്കതിനുള്ള അറിവ് കിട്ടിയപ്പോൾ ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു ആലോചനയ്ക്കായിട്ട് ഒരു ദൂതനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2 ദിവസമായി പ്രാർത്ഥിച്ചിട്ടും ഒരാലോചനയും എൻ്റെ മുൻപിൽ തെളിഞ്ഞു വന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലത്തെ സഭായോഗം, വീട്ടിലെ സഭായോഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ, പ്രിയ പ്രിൻസ് ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒരച്ഛൻ സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീർന്നു. പ്രിയ സാമാന്യൂപ് അച്ഛൻ്റെ, അനൂപ് സാം അച്ഛൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ, ആ മകൻ ICU കടന്ന് പാടിയ പാട്ടിൻ്റെ ആ 2 വാക്കുകൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. നോ നെവർ അലോൺ, നെവർ അലോൺ, ജീസസ് ജീസസ്, ഐ ആം വിത്ത് ജീസസ്. ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ അകത്ത് എന്തോ ആ വാക്ക് ഇങ്ങനെ സ്പർശിച്ചു. അപ്പോഴാണ് എനിക്ക് ഇന്ന് രാത്രിയിലത്തെ ദൂതനുള്ള വാക്ക്, ആ മെസ്സേജ് കിട്ടുന്നത് അവിടുന്നാണ്. അത് കഴിഞ്ഞാണ് ഇരുന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ചെറിയ ചിന്ത നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നത്. ആ കുഞ്ഞ്, നമ്മൾ സാക്ഷ്യം കേട്ടതാണ്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇനിയും കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കേൾക്കണം, അച്ഛൻ്റെ സാക്ഷ്യം. ആ കുഞ്ഞ് ICU കിടന്ന് പറഞ്ഞ വാക്കുകളാണ്, നെവർ അലോൺ, നെവർ അലോൺ, ജീസസ് ഐ എം വിത്ത് യു എന്നുള്ളത്. അപ്പം എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, നമ്മളെ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവം, ഒരിക്കലും നമ്മളെ ഏകരായിട്ട് വിടാത്ത ഒരു ദൈവം, ഏകരായി വിടാത്ത ഒരു ദൈവം നമ്മളോട് കൂടെ ഏത് സാഹചര്യത്തിലും ഉണ്ട് എന്നുള്ള ഒരു ചിന്ത. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് ഈ ചിന്തയിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ചിന്തയിലേക്ക് ദൈവം കൊണ്ടുപോയതും. അങ്ങനെ ഞാൻ ആ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 3 മണി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ആൻറ്റി ഫോണിൽ വിളിക്കുവാനിടയായി തീർന്നു. കോട്ടയത്തു നിന്ന് ഒരു ആൻറ്റി വിളിച്ച്, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, ആൻറ്റി ഫോണിൽ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് തൻ്റെ മകളുടെ വിഷയം പറയുവാനിടയായി തീർന്നു. ഒത്തിരി ഭാരപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ദൈവദാസി പങ്കുവച്ചത്. തലമുറയോടുള്ള ബന്ധത്തിൽ തന്നെ ഒത്തിരി ഭാരപ്പെടുന്ന ഒരു കുടുംബമായിട്ട് കഴിയുന്നതാണ്. എന്നാൽ ആ മകളുടെ വിഷയത്തിൽ ഒത്തിരി ഭാരത്തോടെ കരഞ്ഞുകൊണ്ട് ആ ആൻറ്റി എന്നെ വിളിച്ച് ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം സംസാരിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം തന്നു. അതുകൂടെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉറപ്പായി, ഇന്ന് എന്തൊക്കെയോ തലമുറകളോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു ചിന്ത കൈമാറുകയാണ്, ദൈവം ഒരു ആലോചന കൈമാറുന്നു. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് ഈ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുക. എന്നാൽ ഈ ഭാഗത്തിലേക്ക്, ഇവിടെ ഈ വായിച്ച വാക്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൻ്റെ പശ്ചാത്തലത്തിലോട്ട് ഒന്ന് പോകേണ്ടതുകൂടെ ഒരാവശ്യമായതുകൊണ്ട് അതിൻ്റെ ആരംഭം തൊട്ട് ഒന്ന് പോകാനായിട്ട് 16 അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോവുകയാണ്. അവിടുന്നാണ് ഈ സംഭവം തുടങ്ങുന്നത്. ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഭാഗം തുടങ്ങുന്നത് അവിടെയാണ്. 16 അധ്യായത്തിൽ നമുക്കറിയാം, അബ്രഹാം സാറായുടെ വാക്ക് കേട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് 1-2 ചിന്തകൾ പ്രാരംഭമായിട്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. അതിൻ്റെ 2 വാക്യം, ഉൽപ്പത്തി പുസ്തകം 16:2, സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. എന്നെ ഒരു പ്രസംഗത്തെക്കാൾ ഉപരിയായി ഒന്ന് ആരോടൊക്കെയോ ദൈവാത്മാ വിടപെടുന്ന ഒരു ദൂതായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകുവാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. സാറായി പറയുകയാണ്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ
യഹോവ എൻ്റെ ഗർഭം. അപ്പോൾ സാറായിക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവം തുറന്നല്ലാതെ തനിക്കൊരു തലമുറയെ ലഭിക്കില്ല, ദൈവം അടച്ചാൽ തനിക്ക് ലഭിക്കില്ല എന്നും തനിക്ക് മനസ്സിലായി. ദൈവം തുറക്കണം. ഇത് ഇതുപോലെയുള്ള മറ്റൊരു അവസരത്തിലും ഇതിനോട് ഇതുപോലെയുള്ളൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. 20-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെയും ഇങ്ങനെയൊരു വാക്യം വായിക്കുന്നുണ്ട്. 20:17, അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു, അപ്പോൾ ദൈവം അഭിമേലെക്കിനും തൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ നിമിത്തം യഹോവ അഭിമേലെക്കിൻ്റെ ഭവനത്തിലെ ഗർഭപാത്രമൊക്കെയും അടച്ചിരുന്നു. അപ്പം ദൈവം അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം നോക്കിയാലും തുറക്കില്ല. എന്നാൽ ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ പറ്റില്ല. അത് നീ എത്ര വയസ്സ് ചെന്നതാണെങ്കിലും എത്ര കാലപ്പഴക്കം ചെന്നതാണെങ്കിലും ദൈവം തുറന്നാൽ അത് പിന്നെ ആർക്കും അടയ്ക്കുവാൻ പറ്റില്ല. അതിന് അത് ശരീരത്തിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് അടയ്ക്കാൻ പറ്റില്ല, അത് സാഹചര്യത്തിന് അടയ്ക്കുവാൻ പറ്റില്ല, അത് പ്രായത്തിന് അടയ്ക്കുവാൻ പറ്റില്ല. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ഒരു ദൂതായിട്ട് കൈമാറുകയാണ്. ദൈവം ചിലത് തുറക്കുവാൻ പോവുകയാണ്. ഏതൊക്കെയോ തലമുറകൾക്ക് വേണ്ടി, ആരുടെയൊക്കെയോ കരയുന്ന കുറെ മാതാപിതാക്കൾക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കുവാൻ പോവുകയാണ്. ദൈവം തുറക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കും അടയ്ക്കുവാൻ പറ്റില്ല. ഇവർ സാറായുടെ കാര്യത്തിൽ എങ്ങനെയാണ് ദൈവം അത് തുറക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആ വേദഭാഗത്തിലേക്ക് പോകാം. 20-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കൽ മറ്റൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് പങ്കുവെച്ചതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കൂടുതൽ സമയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം തുറക്കുവാൻ തീരുമാനിച്ചു, അപ്പോൾ സാറായുടെ കാര്യം നടന്നു. എന്നാൽ അതുവരെ ഉള്ള കാര്യങ്ങളാണ്, അതിനു മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ധൈര്യമേറ്റെടുക്കുക. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ പുറത്ത് ഭാരപ്പെടുന്ന ചില മാതാപിതാക്കൾ, അത് തലമുറകളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ഞാനീ പറയുന്നത്, ഏതൊക്കെയോ വഴികൾ അടഞ്ഞു കിടക്കുന്നതിൻ്റെ മുൻപിൽ ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ട്. കർത്താവ്, ഈ ഒരു വർഷം കഴിയുവാൻ പോകുന്നല്ലോ. അങ്ങനെ തന്നെ വാക്കുകൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ അവരുടെ ശബ്ദം ഇന്ന് രാത്രി ആത്മാവിൽ കേട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കർത്താവ്, ഈ ഒരു വർഷം കഴിയുവാൻ പോവുകയാണ്. ഇനി കഷ്ടിച്ച് 1.5 മാസം കൂടെയുള്ളൂ. എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നില്ലല്ലോ. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, കുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരു വഴി തുറന്നില്ലല്ലോ കർത്താവെ. ഒരു ജോലിക്ക് വേണ്ടി വഴി തുറന്നില്ലല്ലോ കർത്താവെ എന്ന് പറഞ്ഞ് കരയുന്ന ആരുടെയൊക്കെയോ ശബ്ദം ആത്മാവിൽ കേട്ടുകൊണ്ട് പറയുക, ദൈവം തുറക്കുവാൻ തീരുമാനിക്കുന്ന ദിവസങ്ങളാണ്. രാത്രി ധൈര്യമേറ്റെടുക്കൂ. ദൈവം തുറക്കുവാൻ തീരുമാനിക്കുന്ന ദിവസങ്ങൾ. അപ്പം ഇവിടെ സാറായിക്ക് മനസ്സിലായ കാര്യമാണ്, ദൈവത്തിന് മാത്രമേ ഇത് കഴിയത്തുള്ളൂ എന്നുള്ളത് സാറായിക്ക് മനസ്സിലായ കാര്യം. ഇനിയും അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ 4-ാം വാക്യത്തിൽ വരുമ്പോഴാണ് വാസ്തവത്തിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു വിഷയം, ഇവിടെ പ്രശ്നം ആരംഭിക്കുന്നത്. അവൻ അഹങ്കാരൻ്റെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചു, താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനെത്തി അവളുടെ കണ്ണിന് നിന്ദിയായി. അപ്പം ദൈവം ഒരു വഴി അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുത്തിരുന്നു. എന്നാൽ കുറുക്കു വഴി സാറാ പറഞ്ഞു കൊടുത്തതാ. അതേതായാലും അതുപോലെ അബ്രഹാം അങ്ങ് കേട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ പ്രശ്നം ആരംഭിച്ചു കഴിഞ്ഞു, വിഷയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ആ ഭവനത്തിൽ പിന്നീട് സമാധാനമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക്, അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഞാൻ ഒരിക്കൽ വായിച്ച ഒരു പുസ്തകം, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകമുണ്ടായിരുന്നു, ഒരു വിജയ് നാഗസ്വാമി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണ്, 3 is a crowd എന്ന് പറഞ്ഞാൽ 3 എന്നുള്ള അക്കമിട്ടിട്ടാണ് 3 is a crowd എന്ന് പറയുന്നത്. അത് ഫാമിലി കൗൺസിലിങ്ങിനോടുള്ള ബന്ധത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. എൻ്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം നഷ്ടപ്പെട്ടു. 2018 വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി പുസ്തകങ്ങൾ എൻ്റെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് 100,000 രൂപയ്ക്ക് മേളിലുള്ള പുസ്തകങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ പോയതാ പുസ്തകം. അത് പിന്നെ എനിക്ക് വാങ്ങിക്കുവാൻ പറ്റിയില്ല. വാങ്ങിക്കാൻ ഞാൻ പിന്നെ താല്പര്യപ്പെട്ടില്ല, കാരണം ഒന്ന് വായിച്ചതാ. അപ്പോൾ അതിൻ്റെ ആ 3 is a crowd എന്ന് പറയുമ്പോൾ താൻ പറഞ്ഞു വരുന്നത് അത് ഒരു സാധാരണക്കാർ, ഒരു സെക്യുലർ ഫീൽഡിൽ ഒരാൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അപ്പം താൻ പറയുന്നത് ഒരു കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് എന്ന ആ രണ്ട് പേരിനപ്പുറം പുറത്തുനിന്നൊരാൾ, ഞാൻ പറയുന്നത് അവരുടെ വീട്ടിലെ തലമുറകളുടെ കാര്യമല്ല, ഈ ബന്ധത്തെ ഒലച്ചു കളയുന്ന പുറത്തുനിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ എത്ര ആയാലും അതൊരു ക്രൗഡാണ്. ക്രൗഡെന്ന് പറഞ്ഞാൽ അല്ലേ, അത് ജനക്കൂട്ടമായി മാറുകയാണ്. 3 പേരേ ഉള്ളൂ, പക്ഷേ അതൊരു ജനക്കൂട്ടമാണ്.
ഈ ജനക്കൂട്ടത്തിന് പറ്റുന്ന ജനക്കൂട്ടത്തിൽ പറ്റുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ തിക്കും തിരക്കും ഒക്കെ ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാകും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി താഴെ വീണെന്നിരിക്കും. അപ്പം ജനക്കൂട്ടം ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് നിൽക്കേണ്ടിയ ഇടത്ത് മൂന്ന് പേരായി കഴിഞ്ഞാൽ ആ ബന്ധത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അതൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്യുലർ ഫീൽഡിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞതാണെങ്കിൽ ആത്മീയത്തിൽ നമ്മളത് ഒത്തിരി ചിന്തിക്കണം. കുടുംബജീവിതത്തിൽ ഇന്ന് രാത്രി ആ ഒരു ബന്ധത്തിലും കൂടെ ഞാൻ ആ വാക്കുകൾ പറഞ്ഞ് മുന്നോട്ട് അങ്ങ് പോവുക. കുടുംബജീവിതത്തിൽ ഒത്തിരി ഭാരപ്പെടുന്ന ചിലർ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അരുതാത്ത വ്യക്തികൾ നിങ്ങളുടെ ബന്ധത്തിനകത്ത് കടന്നു വരുന്നു. തൊട്ടു മുൻപ് കർത്താവിൻ്റെ ദാസന്മാർ ലോത്തിൻ്റെ കാലത്തെക്കുറിച്ചും നോഹായുടെ കാലത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ അവർ അതിന് സമാനമായിട്ട് ഇന്നത്തെ കാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു മേഖലയിൽ ഒത്തിരി നമ്മളങ്ങ് ലൂസായിപ്പോയി എന്നുള്ള ഒരു ചിന്തയാണ് ദൈവദാസന്മാർ നമുക്ക് കൈമാറിയത്. അത് അന്നത്തെ കാലത്തെ അങ്ങനെ ആയിരുന്നു, ഇന്ന് അത് സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി നമ്മളങ്ങ് ലൂസായിപ്പോയി. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബന്ധം അത് വിശുദ്ധമായിരിക്കട്ടെ, അത് പവിത്രമായിരിക്കട്ടെ. മൂന്നാമതൊരാൾ അതിനകത്ത് നിങ്ങളുടെ സ്വകാര്യതയിൽ കൈകടത്തുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ഞാൻ അത്രയും പറഞ്ഞ് ആ ഭാഗം വിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ ഇതാണ് പ്രശ്നം. അപ്പോൾ ഹാഗാറ് ഗർഭം ധരിച്ചു കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നീട് യജമാനത്തിയോടൊരു വലിയ നിന്ദയായിട്ട് തോന്നി. യജമാനത്തിയെ വലിയ കാര്യമല്ല, പിന്നെ അവൾക്ക് അവൾക്കാണ് മേൽക്കൈ എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെങ്കിൽ അവളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അവളുടെ ഉള്ളിൽ അപ്പോഴുള്ള ഒരു ചിന്ത, ആ എൻ്റെ മകൻ, എനിക്കൊരു മകൻ ജനിച്ചാൽ അബ്രഹാമിനായിട്ട് ജനിക്കുന്ന, അബ്രഹാമിന് വേണ്ടി ജനിക്കുന്ന മകൻ എന്നിൽ കൂടെ ജനിച്ചു കഴിഞ്ഞാൽ അവനാണല്ലോ ആദ്യ ജാതൻ, അപ്പം അവകാശങ്ങൾ ഒത്തിരി കിട്ടും, ഈ സമ്പത്ത്, ഈ സ്വത്ത് ഇതെല്ലാം എനിക്ക് കിട്ടും, എൻ്റെ മകന് കിട്ടും എന്നൊക്കെയുള്ള വലിയ സന്തോഷത്തിലായിരിക്കും അവളിരിക്കുന്നത്. എന്തോ അതിൻ്റെയൊക്കെ ഒരു അഹന്തയായിരിക്കാം ഒരു പക്ഷെങ്കിൽ. സാറായിക്ക് കഴിയാഞ്ഞത് എനിക്ക് കഴിഞ്ഞു, യജമാനത്തേക്ക് ഇല്ലാത്തത് എനിക്കുണ്ട് എന്നൊക്കെയുള്ള ഒരു ഒരു ഇത്. അപ്പോൾ യജമാനത്തി അവൾക്ക് നിന്ദിയായിട്ട് മാറുവാൻ തുടങ്ങി. അങ്ങനെ അവിടെ പ്രശ്നം ആരംഭിക്കുകയാണ്. പക്ഷേ ഇത് ഇവിടുത്തെ വിഷയം അവിടുത്തെ നാട്ടുനടപ്പനുസരിച്ചുള്ളൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അവിടുത്തെ നാട്ടുനടപ്പനുസരിച്ച് ദാസിമാരെ ഭർത്താക്കന്മാർക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെ യജമാനത്തിമാർക്കുള്ള സ്വാതന്ത്ര്യമാണ്. അങ്ങനെയുള്ള ഒരു നടപ്പ്, ആ ഒരു നാട്ടുനടപ്പാണ് ഇവിടെ ചെയ്തത്. ഒരു കൾച്ചർ, ആ എന്താ സംസ്കാരത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ഞാനൊന്ന് പറയാം, ദൈവത്തിൻ്റെ വചനത്തിന് മീതെ അല്ല നാട്ടിലെ സംസ്കാരം. നോ കൾച്ചർ ഈസ് അബൌവ് ഗോഡ്സ് വേർഡ്. ഓർക്കണം, അബ്രഹാമിന് വാക്തത്വം കിട്ടിയിട്ടിരിക്കുക, നിനക്ക് ഞാനൊരു തലമുറയെ തരുമെന്ന് വാക്തത്വം കിട്ടിയിട്ടിരിക്കുക. പക്ഷേ ആ വാക്തത്വത്തിന് പുറത്ത് പോയി നാട്ടിലെ സംസ്കാരം അനുസരിച്ച് നാട്ടിലെ കൾച്ചറിന് കീഴ്പ്പെട്ടപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. രാത്രി ഓർക്കുക, നമ്മൾ പാർക്കുന്ന ദേശം ഏതാണെങ്കിലും, ഇതൊരു ഗ്ലോബൽ സൺഡേ വർഷിപ്പാണ്, അതുകൊണ്ട് എനിക്കറിയാം ഭാരതത്തിലുള്ളവർ മാത്രമല്ല വെളിയിലുള്ളവർ ഇത് കേൾക്കുന്നുണ്ട്, വിദേശത്തുള്ളവർ, മറ്റ് രാജ്യങ്ങൾ, മേ ബി വെസ്റ്റേൺ കൺട്രീസിലുള്ളവർ ഒക്കെ കേൾക്കുന്നുണ്ട്. യു ഹാവ് എ വെരി ഡിഫറെൻ്റ് കൾച്ചർ, ബട്ട് ലെറ്റ് മീ ടെൽ യു, ദ കൾച്ചർ ഓഫ് ദ ലാൻഡ് വെർ യു ആർ, ഇറ്റ് ഈസ് നോട്ട് അബൌവ് ഗോഡ്സ് വേർഡ്. ദർ ആർ സം സ്റ്റാൻഡേർഡ്സ് ദറ്റ് വി ഹാവ്. നമുക്ക് ചില സ്റ്റാൻഡേർഡ്സ്, ചില ചിട്ടകൾ, പ്രിൻസിപ്പിൾസ് ദൈവം ഈ വചനത്തിൽ തന്നിട്ടുണ്ട്. അതിനപ്പുറമല്ല നമ്മുടെ സംസ്കാരം, നമ്മൾ ചെന്നിരിക്കുന്ന നാട്ടിലെ രീതികൾ. സോ ട്രൈ ടു ഫോളോ ദിസ്. ഇത് പാലിക്കുവാൻ നാം ശ്രമിക്കണം. അല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ പറ്റിയത് നാട്ടിലെ സംസ്കാരം ചെയ്യുക, പാലിക്കുവാൻ നോക്കി. അത് പക്ഷേ ഒരു വലിയ പ്രശ്നമായി മാറിയെന്ന് മാത്രമല്ല, ഇന്നും ആ പ്രശ്നം തീർന്നിട്ടില്ല. മധ്യപൂർവ്വ ദേശത്ത് ഇന്നും ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ വിഷയമാണ്. നാട്ടിലെ സംസ്കാരം അനുഷ്ഠിക്കാൻ പോയി, അത് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഭാവി കാലത്ത് വലിയ ഭവിഷ്യത്തുകൾ വരുത്തി വയ്ക്കും നാം ദൈവവചനത്തിനപ്പുറമായിട്ട് സംസ്കാരത്തിന് വില കൊടുത്താൽ. മാതാപിതാക്കൾ, ടീനേജേഴ്സ്, യങ്സ്റ്റേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
Pay attention to the word of God. Let no culture dominate your decisions. Pray before God. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് ആലോചന തരും. ദൈവവചനത്തിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. യു വിൽ ഫൈൻഡ് ആൻസേഴ്സ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പം ഈ കൾച്ചർ അനുസരിച്ചൊക്കെ ചെയ്യാൻ പോയത് കൊണ്ടൊക്കെയാണ് ഇത് സംഭവിച്ചത്. ഏതായാലും പോകട്ടെ, മുന്നോട്ട് പോകട്ടെ. ഇനി നമുക്കതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെയാണ് ഹാഗാർ ഭവനം വിട്ടു പോകുകയാണ്. അവിടെ നാം വായിക്കുന്നത് ഹാഗാർ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവനരികെ ശൂരന് പോകുന്ന വഴിയിലെ നീരുറവനരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സോ അവിടെ ദൈവത്തിൻ്റെ ദൂതൻ മരുഭൂമിയിൽ വെച്ച് ഹാഗാറിനെ കാണുകയാണ്. ഇവൾ പോകുന്നത് ശൂരനരികെയുള്ള വഴിയിലാണ്. ഈ ശൂരനരികെ എന്ന് പറഞ്ഞാൽ ഇത് ഈജിപ്റ്റിന് മിസ്രയീമിന് ഏതാണ്ട് അടുത്തുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്. മനസ്സിലാക്കണമെങ്കിൽ 25-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിച്ചാൽ അറിയാം. 25:18 ഹവീല തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിസ്രയീമിന് കിഴക്കുള്ള ശൂർ വരെ അവർ കൂടിയിരുന്നു. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു. ഇംഗ്ലീഷിൽ അവിടെ പറയുന്നത് ആൻഡ് ദേ ഡ്വൽറ്റ് ഫ്രം ഹവീല ആൻഡ് ടു ഷൂർ, ദാറ്റ് ഈസ് ബിഫോർ ഈജിപ്റ്റ്. അപ്പോൾ ഈജിപ്റ്റിന് തൊട്ട് മുൻപുള്ള ദേശമായിട്ടാണ് ശൂരിനെ, ഈജിപ്റ്റിന് നേരെ മുൻപിലുള്ള ദേശം, അല്ലെങ്കിൽ എതിർവശമായിട്ടുള്ള ദേശം, തൊട്ടടുത്തുള്ള ദേശം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവള് ഈ ഹാഗാർ തിരിച്ചെങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇവൾ തിരിച്ച് മിസ്രയീമിലേക്ക് പോകുക. ഇവൾ മിസ്രയീമിൽ നിന്നുള്ള ദാസിയ. അതിൻ്റെ നമ്മൾ ആ 16-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, മിസ്രയീമിയ ദാസിയ. അപ്പോൾ ഇവൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചു. ഇവൾ പോകാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് തിരിച്ച് ഈജിപ്റ്റിലേക്കാണ്, മിസ്രയീമിലേക്ക് തിരിച്ചു പോകുവാനാണ്. ഓർക്കണേ, ഇവൾ ഇറങ്ങിത്തിരിച്ചിപ്പോൾ ഏതാണ്ട് 10 വർഷത്തോളം കഴിഞ്ഞു കേട്ടോ. 10 വർഷത്തോളം കഴിഞ്ഞ് ഉള്ള സംഭവമായത്. ഈ 10 വർഷം കൊണ്ട് അബ്രഹാമിൻ്റെ ഭവനത്തിൽ പാർത്ത് ജീവനുള്ള ദൈവം ആരാന്ന് അറിഞ്ഞ ഒരു ഹാഗാറാണ് ഇപ്പോൾ തിരിച്ച് മിസ്രയീമിലേക്ക് പോകുന്നത്. ദൈവശബ്ദം അബ്രഹാം ഇതിനോടകം പലപ്പോഴും കേട്ടതിനെക്കുറിച്ചൊക്കെ അവിടെ വീടുകളിൽ ചർച്ച നടന്നതൊക്കെ ഒരു പക്ഷേ ഇവൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവൾ അബ്രഹാമിൻ്റെ അടുക്കൽ പോകാൻ തന്നെ കാരണം ഇവിടെ വന്നതിൻ്റെയൊക്കെ പശ്ചാത്തലം ചിലപ്പോൾ ആ ദൈവശബ്ദത്തിൻ്റെ പുറകിലായിരിക്കാം. സാറായി പറഞ്ഞു കാണും, ഇങ്ങനെ ഒരു വാക്തത്വം കിടപ്പുണ്ട്, ദൈവം ഇങ്ങനെ ഒരു വാക്തത്വം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇതിനു വേണ്ടി ഇങ്ങനെ ഏൽപ്പിക്കുന്നത് എന്നൊക്കെ ഇവളോട് പറഞ്ഞു കാണും. അപ്പം ദൈവം ആരാണെന്നും യഥാർത്ഥ ദൈവം ആരാണെന്നും ദൈവശബ്ദം എന്താണെന്നും ദൈവത്തിൻ്റെ നടത്തിപ്പ് എന്താണെന്നും ഒക്കെ നല്ല വ്യക്തമായിട്ട് അറിഞ്ഞ ഒരുവള അവൾ. പക്ഷേ ഇപ്പോൾ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുക. ഈ രാത്രി ഒരു സന്ദേശം പറഞ്ഞോട്ടെ, ദൈവകൃപ അനുഭവിച്ചിട്ട്, ദൈവസ്നേഹം അറിഞ്ഞിട്ട്, ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണവുമൊക്കെ അനുഭവിച്ചിട്ടും ഒരു ചെറിയ വിഷയത്തിൻ്റെ മുൻപിൽ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇത് സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, മടങ്ങി വരിക. ചെറിയ വിഷയങ്ങളുടെ മുൻപിൽ ദൈവത്തോട്, കൊച്ചു പിള്ളേരെ നമ്മൾ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിണങ്ങുന്ന പോലെ ദൈവത്തോട് പിണങ്ങി ഇറങ്ങി തിരിച്ച് പോകാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ നടുവിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഇതെല്ലാം ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇതിൻ്റെ നടുവിൽ നിസാര വിഷയങ്ങൾക്ക് പഴയ ജീവിതത്തിലേക്ക്, പഴയ പാപത്തിലേക്ക്, പഴയ പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോകുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം മിസ്രയീം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിന്മാറ്റത്തെയും പാപത്തെയും അടിമത്തത്തെയും ഒക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവൾ തിരിച്ചെങ്ങോട്ടാണ് പോകുന്നത്? അവൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആത്മീയ അന്തരീക്ഷം വിട്ട്, അല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരുന്ന ഭവനം എന്ന് പറയപ്പെടുന്ന അബ്രഹാമിൻ്റെ ഭവനം, ദൈവ സാന്നിധ്യം, ദൈവ സഹിത്വമൊക്കെ ഉള്ള ഭവനം വിട്ടാണ് ഇവൾ ഇപ്പോൾ പോകുന്നത്. തിരിച്ചെങ്ങോട്ട്? പാപത്തിലേക്ക്, അടിമത്വത്തിലേക്ക്. ഇനി ഈ ഈ മിസ്രയീം എന്ന ദേശത്തെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ 12-ാം അധ്യായം വായിച്ചാൽ മതി. 12-ാം അധ്യായത്തിൽ അബ്രഹാം ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഇവർ മിസ്രയീമിൽ എത്തുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
അപ്പോൾ അവിടെ അബ്രഹാം തന്നെ മിസ്രൈമ്യരെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, 12:12. മിസ്രൈമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അപ്പം പതിനാലാം വാക്യം, അങ്ങനെ അബ്രഹാം മിസ്രൈമ്യർ എത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് മിസ്രൈമ്യർ കണ്ടു. എന്നിട്ട് ഇവൾ അവസാനം ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് എത്തേണ്ടി വന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ജനമാണ് മിസ്രൈമ്യർ. പാപം അവർക്ക് ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ ധൈര്യമുള്ള ഒരു ജനം. അപ്പം അതിലേക്കാണ് ഇവൾ തിരിച്ചു പോകുന്നത്. എവിടെ നിന്നാ? ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഭവനത്തിൽ നിന്ന് ഇവൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഇവള് ഈ പോക്കിലാണ് ദൂതൻ ഇവളെ വഴിയിൽ വെച്ച് കാണുന്നത്. അവൾ ഇതിൻ്റെ നടുവിൽ അവളെ കണ്ടിട്ട് അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ഇനി അവിടേക്ക് വരിക. 8 അവിടെ വരികയാണ്. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചതിന് ചോദിച്ചു. അപ്പം നോക്കിക്കേ, ദൂതൻ ഇവളെ വന്ന് കാണുകയാണ്. ഇതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ ഒരിക്കലും ഏകരല്ല, ഒറ്റയ്ക്കല്ല. ശരിയാ, ഹാഗർ ഒറ്റയ്ക്കായി ഇപ്പോൾ പോകുന്നത്, പക്ഷേ ഇവളാ ഭവനം വിട്ടിറങ്ങിയ സമയം മുതൽ ഇവളെ കണ്ടെത്തേണ്ടിയ സ്ഥലത്ത് ഇവളെ വന്ന് കണ്ടെത്തുവാൻ ദൈവദൂതനും ആ സമയം തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾ ഇവളുടെ മേലുണ്ട്. ഇവൾ ഒറ്റയ്ക്കല്ല. ഇനിയും ദൂതൻ വന്ന ഉടനെ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, സാറായിയുടെ ദാസിയായ ഹാഗാറെ. അപ്പോൾ ഇവൾ ആരാണെന്ന് നല്ലവണ്ണം അറിയാം ദൂതന്. യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതല്ല, അപരിചിതനായിട്ട് ഒരു വ്യക്തിയായിട്ട് വന്ന് കണ്ടുമുട്ടിയ നല്ല പരിചയമുള്ള വ്യക്തി പോലെ ചോദിക്കുക, സാറായിയുടെ മകൻ ദാസിയായ ഹാഗാറെ എന്ന് ചോദിക്കുക. അപ്പോൾ ഇവൾ ആരാണെന്ന് നല്ലവണ്ണം അറിയാം. ഇവളുടെ അവസ്ഥ എന്താണെന്ന് നല്ലവണ്ണം ദൂതൻ അറിയാം. പക്ഷേ എന്നെ അതിശയിപ്പിച്ച ചോദ്യം ചിന്ത ഇതാണ്, ഇത്രയും അറിയാവുന്ന ദൂതൻ അവളോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് കണ്ടോ? അവളോട് ചോദിച്ച ചോദ്യം ഇതാണ്, നീ എവിടെ നിന്ന് വരുന്നു? ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ടോ? കാരണം പറഞ്ഞത് എന്തുവാ? സാറായിയുടെ ദാസി. അപ്പം പിന്നെ അതിനകത്ത് തന്നെ അറിയാമല്ലോ ഇവൾ സാറായിയുടെ അടുക്കൽ നിന്ന് വരികയാണെന്ന് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. പിന്നെന്തിനാ ചോദിക്കുന്നത് നീ എവിടെ നിന്ന് വരുന്നു? അടുത്ത ചോദ്യം, നീ എങ്ങോട്ടാ പോകുന്നത്? 2 ചോദിച്ചത്. അപ്പം നീ എവിടെ നിന്ന് വരുന്നു? ആ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ അതിനൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ ചോദ്യത്തിന് വാസ്തവത്തിൽ പ്രസക്തിയുണ്ട്. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഹാഗാറിന് തൻ്റെ തെറ്റ് തിരിച്ചറിയുവാനുള്ള നല്ല കുറിക്കുകൊണ്ട ചോദ്യം പോലെ ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചത്. കാരണം ആദ്യമേ ദൂതൻ പറഞ്ഞു കഴിഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൾക്കൊക്കെ വേറെ കള്ളം പറയാനൊക്കില്ല. ഞാൻ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിൻ്റെ ആ ഉത്തരവല്ല ആ ചോദ്യത്തിൽ ആ ദൂതൻ പറഞ്ഞതിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇനിയും അതിനകത്തുനിന്ന് ഒഴിയാൻ പറ്റത്തില്ല. പക്ഷേ അവളുടെ തെറ്റവക്ക് ബോധ്യം വരുവാനാണ് ആ ചോദ്യം അങ്ങനെ ചോദിച്ചത്. ചില സമയങ്ങളിൽ ദൈവം നമ്മളോട് ഇടപെടുന്നതും ഇതുപോലെയൊക്കെ ആയിരിക്കും. ദൈവത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പലപ്പോഴും ദൈവം നമ്മളെ ചില പ്രതിസന്ധികളുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. ദൈവത്തിന് നമ്മളെ നല്ലവണ്ണം അറിയാം. 139 സങ്കീർത്തനം നാം വായിച്ചു നോക്കിയാൽ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം അവിടെ എന്ത് ഭംഗിയായിട്ടാണ് ദാവീദ് പറയുന്നത്. എനിക്ക് അങ്ങേ ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലവുമില്ല, ഒരു സ്ഥലവുമില്ല. ഞാൻ ജനിക്കുന്നതിന് മുൻപേ അവിടം തൊട്ടങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നാണ് ദൈവത്തോട് ദാവീദ് ആ സങ്കീർത്തനത്തിൽ പറയുന്നത്. അപ്പം ദൈവത്തിനറിയാം, പക്ഷെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മളെ കൊണ്ടുവന്നിട്ടിട്ട് ചില നിർണായകമായ ചോദ്യം ചോദിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ദൈവത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഇവളോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? 2 നീ എങ്ങോട്ട് പോകുന്നു എന്നൊരു ചോദ്യം. ഈ 2 ഇവൾ ഉത്തരം പറഞ്ഞില്ല. അവൾക്ക് ഉത്തരം പറയേണ്ടി വന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ സത്യം. വാസ്തവത്തിൽ ഞാനത് ഇങ്ങനെ പറയാം, അവളോട് ആദ്യം ചോദിച്ച ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടിയെ നോക്കിക്കേ,
അവളോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. തന്നെ അതിന് അവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടി പോയതാകുന്നു എന്ന് പറഞ്ഞു. അത്രേ അവൾ പറയേണ്ടി വന്നുള്ളൂ, രണ്ടാമത്തേതിന് ഉത്തരം പറയേണ്ടി വന്നില്ല. അതിനു മുൻപേ ദൂതൻ കയറി ഇടപെട്ടു, യഹോവയുടെ ദൂതൻ അവളോട്, നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന്. അപ്പം ഞാൻ അവിടെ ഒന്ന് നിന്നിട്ട് മുന്നോട്ട് പോകാം. ആദ്യത്തെ ചോദ്യത്തിന് അവൾ മറുപടി കൊടുത്തു. അപ്പോൾ അതിൽ തന്നെ അവൾക്ക് ബോധ്യമായി, അവൾക്ക് ബോധ്യമായി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എന്നെ ഒരുവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നുള്ളത് അവൾക്ക് ബോധ്യമായി. അതുകൊണ്ട് അവൾ സമ്മതിക്കുക, ഞാൻ എൻ്റെ യജമാനത്തിയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോവുകയാണ് എന്ന്. അപ്പോൾ അവൾ ഓടിപ്പോവുകയാണെന്നുള്ള തെറ്റ് അവൾ സമ്മതിച്ചു. അല്ലാതെ അവിടുന്ന് അനുവാദം വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോകാൻ, ഞാൻ യാത്ര ചോദിച്ച് വീട്ടിൽ വരെ ഒന്ന് ഒരു അവധിക്ക് പോയിട്ട് വരാൻ ഇറങ്ങിയതാണെന്നൊന്നും അവൾ പറഞ്ഞില്ല. കാരണം അവൾക്ക് മനസ്സിലായി, എന്നെ എന്തോ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് എൻ്റെ മുൻപിൽ ഈ നിൽക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പ്രിയരെ, ആരെയൊക്കെ വേണമെങ്കിലും നമുക്ക് കളിപ്പിക്കാം. സ്വന്തം വീട്ടിലുള്ള അപ്പനെ അമ്മയെ കളിപ്പിക്കാം, ഭാര്യയെ ഭർത്താവിനെയോ കളിപ്പിക്കാം, സഹോദരങ്ങളെ കളിപ്പിക്കാം, സഭയിലെ പാസ്റ്ററെയോ പള്ളിയിലെ അച്ഛനെയോ കളിപ്പിക്കാം, ആരെ വേണമെങ്കിലും കളിപ്പിക്കാം. പക്ഷേ കളിപ്പിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, അത് ഉയരത്തിലിരുന്നു കൊണ്ട് എന്നെയും നിങ്ങളെയും കാണുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ട് അവൾ സമ്മതിച്ചു, ഞാൻ ഇങ്ങനെ പോരുക. അപ്പോൾ അതായിരുന്നു ദൂതൻ്റെ ലക്ഷ്യവും, അതുതന്നെയായിരുന്നു ഇവളെ കൊണ്ട് ഇതൊന്ന് പറയിപ്പിക്കണം. അതിനാ ചോദിച്ചു, അവളുടെ തെറ്റവക്ക് ബോധ്യമാകണം, അതിനാ ചോദിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് അവളോട് രണ്ടാമത്തെ ചോദ്യത്തിന് അവൾ മറുപടി പറയുന്നില്ല. എന്നിട്ട് ദൂതൻ പറയുകയാണ്, 9-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ അത് പറയുമ്പോൾ ഇങ്ങനെ പറയട്ടെ, ഈ ചില സന്ദർഭങ്ങളിൽ ദൈവം രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലും ഒരെണ്ണത്തിന് മാത്രമേ നമ്മളെ കൊണ്ട് മറുപടി പറയാം. അതിന് മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈ ഭവനം വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു മകനെ നമ്മൾ കാണുന്നുണ്ട്. അവന് നമ്മൾ പല പേരുകളും ഒക്കെ നമ്മൾ അവന് കൊടുത്തിട്ടുണ്ടെങ്കിലും അവന് ഭവനം വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു മകനാണ്. ഈ മകന് അവന് ബോധം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന് ബോധം വന്നു, ലൂക്കോസ് 15:18-22 വാക്യങ്ങളാണ്. ഞാൻ അതിനകത്ത് ഇങ്ങനെ വായിക്കാം, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി ഇവൻ്റെ തീരുമാനം നോക്കണം. ഇവൻ എഴുന്നേറ്റ് തിരിച്ചു പോകുമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഇവൻ്റെ തീരുമാനം ഇതാണ്, ഞാൻ അവിടെ ചെന്നിട്ട് എന്താ പറയാൻ പോകുന്നതെന്നുള്ളതാണ് ഇവൻ്റെ വാക്കുകൾ. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനി 20-ാമത്തെ വാക്യം നോക്കിക്കേ, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. 21-ാം വാക്യം ശ്രദ്ധിച്ചേ, മകൻ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അപ്പൻ തൻ്റെ ദാസന്മാരോട്. അവൻ തീരുമാനിച്ചു വന്നത് വേറെ ഒരു കാര്യം കൂടെ പറയാനാണ് വന്നത്. അവൻ പറയാൻ വന്ന കാര്യം എന്തുവായിരുന്നു, ഞാൻ നിൻ്റെ മകനായിരിക്കാൻ യോഗ്യനല്ല, അതവൻ പറഞ്ഞു. പക്ഷേ അടുത്തത് അവൻ പറയാൻ വന്നത്, നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമെന്ന് അവൻ പറയാൻ വന്നത്. പക്ഷെ ദൈവം അത് അപ്പൻ അനുവദിച്ചില്ല, അത് പറയേണ്ടി വന്നില്ല അവന്. അവൻ ആദ്യത്തേത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പിതാവ് അപ്പൻ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, ഇവന് വേണ്ട ബാക്കി ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് രാത്രി ഞാനൊന്ന് പറയട്ടെ, ചിലത് നമ്മൾ തീരുമാനിക്കും എന്താണ് നമ്മുടെ അടുത്ത ഭാവി കാര്യമെന്ന്. പക്ഷേ ദൈവം അതിനേക്കാൾ അപ്പുറമായി മറ്റൊരു വഴി നമുക്ക് ഒരുക്കി വെച്ചു. ഈ രണ്ട് വിഷയങ്ങളെയും കൂടെ കോർത്ത് കിണക്കി ഞാൻ പറയാം. ഹാഗാർ തീരുമാനിച്ചത് ഇവളെങ്ങോട്ട് പോകുന്നു എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഹാഗാർ തീരുമാനിച്ചു തിരിച്ച് മിസ്രൈമിലേക്ക് പോകാൻ. പക്ഷേ ദൈവത്തിന് അവളെക്കുറിച്ചുള്ള പദ്ധതി അതല്ലായിരുന്നു, ഇവൾ തിരിച്ച് യജമാനത്തിയുടെ അടുത്ത് പോകണമെന്ന്. ഈ മകൻ തീരുമാനിച്ചു, ഭാവിയിൽ ഇനിയും എൻ്റെ ഭാവി ജീവിതം ആ വീട്ടിലെ ഒരു കൂലിക്കാരനെ പോലെ ആയിരിക്കുമെന്ന് മകൻ തീരുമാനിച്ചു. പക്ഷേ അപ്പൻ തീരുമാനിച്ചു, ഇവൻ ഇനിയും കൂലിക്കാരനായിട്ടല്ല, ഇവൻ ഇവിടുത്തെ മകനായി തന്നെ തുടരണം. ഭാവിയെക്കുറിച്ച് എനിക്കിനിയും വലിയതൊന്നും വേണ്ട,
എങ്ങനെയെങ്കിലുമൊക്കെ മതി, ഇത്രയൊക്കെ മതി, മടുത്തു എന്നൊക്കെ ചിന്തിച്ച് മുൻപോട്ട് ഒരു ശുഭപ്രതീക്ഷയുമില്ലാതെ ഇന്ന് രാത്രി ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായൊരു വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കുന്നതല്ല, അതിനേക്കാൾ അപ്പുറമായതൊന്ന് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയോ ചിലതിനെ പരിമിതികളെ കണ്ടുകൊണ്ട് ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഞാനിത് പറയുമ്പോൾ ആരൊക്കെയോ ശുശ്രൂഷകരോടും ദൈവാത്മാവ് ഇന്ന് രാത്രി ഒരു ദൂതായിട്ട് പറയുകയാണ്, ഈ ഒരു സമയം വന്നപ്പോൾ, ഈ ഒരു പ്രതിസന്ധി വന്ന് വേണ്ടതുപോലെ ആരാധനകളോ കൂടിവരവുകളോ ഒന്നും നടക്കാതെ ശുശ്രൂഷകളൊക്കെ മങ്ങി, മീറ്റിങ്ങുകളൊന്നും ഇല്ലാതെയൊക്കെ ഇരുന്ന് ഇതുകൊണ്ടൊക്കെ കഴിഞ്ഞു, ഇനി എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അങ്ങ് തീർന്നാൽ മതി, പോയാൽ മതി, തീർത്താൽ മതി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചില ശുശ്രൂഷകരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്, ഇതല്ല നിങ്ങൾ പറഞ്ഞ വാക്കല്ല, ഇതിനപ്പുറം ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ കരുതുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയത് എന്തൊക്കെയോ, ഇന്ന് വരെ നിങ്ങൾ ചെയ്തതിനേക്കാൾ എന്തൊക്കെയോ വലുത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഈ മകൻ വീട്ടിൽ വന്നു, അവന് അപ്പൻ പറഞ്ഞ ആ പിന്നീടുള്ള ക്രമീകരണങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ, അതുവരെ അവൻ ആ ഒരു ക്രമീകരണം, അവൻ വീട്ടിൽ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അത്രയും ക്രമീകരണങ്ങൾ കിട്ടിയിട്ടില്ലായിരുന്നു. ഇങ്ങനത്തെ മോതിരമോ ഇങ്ങനത്തെ ചെരുപ്പോ ഒന്നും അവനൊരു പക്ഷെങ്കിൽ അതിന് മുൻപ് ഇങ്ങനത്തെ വസ്ത്രമൊന്നും അവൻ അണിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയത് അവന് കൊടുക്കുന്നത്. അവൻ വന്നത് വേലക്കാരനായിട്ട് നിൽക്കാനാണ് വന്നത്, പക്ഷേ അവൻ്റെ അപ്പൻ തീരുമാനിച്ചു ഇവൻ നേരത്തെ ഇവിടെ ഇരുന്നതിനേക്കാൾ കുറേ കൂടെ മെച്ചമായ നിലയിൽ ഇവനെ ആക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുകയാ, നിങ്ങൾ ഇതുവരെ ഇരുന്നതിനേക്കാൾ അപ്പുറമായി മെച്ചമായതെന്തൊക്കെയോ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടല്ലേ, നിങ്ങൾ ഭാരപ്പെടല്ലേ. അപ്പോൾ ഇവളോട് പറയുകയാണ്, നീ മടങ്ങിച്ചെന്ന് യജമാനത്തിയുടെ അടുക്കൽ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞാണ് പറയുക. അപ്പോൾ ഇവൾ പോകാൻ തീരുമാനിച്ചു. ഇവൾ അവിടെ വെച്ച് തന്നെ ഒരു തീരുമാനമെടുത്തു, തിരിച്ചു പോവുകയാണ് ഇവൾ തീരുമാനിച്ചു. അതിൻ്റെ അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് പറയാം. നോക്കിക്കേ അതിൻ്റെ 10-ാം വാക്യം, യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിൻ്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അതെണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിൻ്റെ സങ്കടം കേൾക്ക കൊണ്ട് അവൻ ഇസ്മായൽ എന്ന് പേരുണ്ട്. അപ്പോൾ ഇവളോട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ മറുതലിക്കാതെ ഇവളൊരു തീരുമാനമെടുത്തു, തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് പിന്നെ പറയുന്നത്, യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്. അപ്പം ആ തീരുമാനത്തിൻ്റെ പുറകിലാണ് അടുത്തത് വരുന്നത്. എന്താ അടുത്തത് വരുന്നതെന്നറിയാമോ? വാക്തത്വമാണ് അവൾക്ക് കിട്ടുന്നത്, വാക്തത്വം. 3 കാര്യങ്ങളാണ് ഈ ദൂതൻ ഇവിടെ ചെയ്തത്. 1, അവളെ ശാസിച്ചു. 2, അവളോട് കൽപ്പിച്ചു. 3, അവൾക്കൊരു വാക്തത്വം കൊടുത്തു. 3 കാര്യങ്ങൾ. 1, അവളെ ശാസിച്ചു, നീ മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ച് അവളെ തിരുത്തിയ നിലയിൽ, ആ നിലയിൽ ശാസിച്ചിട്ട് മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് കൽപ്പിച്ചു. 3, അവൾക്ക് വാക്തത്വം കൊടുക്കുക. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് പറയാം, ഇവൾക്ക് ഈ വാക്തത്വം കിട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ദൂതൻ്റെ വാക്കിൻ്റെ മുൻപിൽ ഇവൾ തിരിച്ചു പോകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോഴാണ് ദൂതൻ വാക്തത്വം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 10-ാം വാക്യം പറയുന്നത്, യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്. ആദ്യം പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരികയാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ സമയത്താണ് ഇവൾ ഈ തീരുമാനമെടുക്കുന്നത് തിരിച്ചു പോകാൻ. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ഇനി അങ്ങോട്ട് ചെന്ന് വീണ്ടും യജമാനത്തേക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പിണങ്ങി തല്ലിക്കൂടി പിണങ്ങി പിരിഞ്ഞ് ഇറങ്ങി വന്നതാണ്. ഇനി തിരിച്ചു പോകുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു ദൂതുകൂടെ പറയാം, വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയത് ആരൊക്കെയോ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മറുപടിയായിട്ട് തിരിച്ചു വരും എന്ന് ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയുകയാണ്. പിണങ്ങി തല്ലുകൂടി വേണ്ട എന്ന് പറഞ്ഞ്, മതി എന്ന് പറഞ്ഞ്, മടുത്തു എന്ന് പറഞ്ഞ്, ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയ ആരൊക്കെയോ, മക്കളായിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ,
ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, ഇന്ന് രാത്രി വിശ്വസിക്കാമോ, ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും. നിങ്ങളുടെ ഭവനത്തിൽ ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും. ദൈവശബ്ദം അവരുടെ കാതുകളിൽ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മറുപടിയായി ദൈവശബ്ദം അവരുടെ കാതുകളിൽ മുഴങ്ങും. ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും. അപ്പം ഇവളോട് പറയുകയാണ് തിരിച്ചു പോകും. അപ്പം പിന്നീട് ഒരു വാക്തത്വമായി ഇവൾക്ക് കിട്ടുന്നത്. അപ്പം നോക്കിയേ, ഇവളുടെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കിയ ദൂതൻ ഒന്ന് അവളോട് പറഞ്ഞു, സാറായിയുടെ ദാസിയായ ആഗാറ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഇവളുടെ അവസ്ഥ മനസ്സിലാക്കിയത് രണ്ടാമത്തെ ഭാഗമായി ഇവിടെ 11-ാം വാക്യത്തിൽ കാണുന്നത്, നീ ഗർഭിണിയല്ലോ, എന്നിട്ട് പറയുക, നിന്റെ സങ്കടം കേൾക്കൊണ്ട്, യഹോവ നിന്റെ സങ്കടം കേൾക്ക. അപ്പോൾ ഇവൾ ഈ വീട്ടിൽ നിന്ന് വലിയ ദാർഷ്ട്യം കാണിച്ച്, അഹങ്കാരം കാണിച്ച്, അല്ലെങ്കിൽ എന്തോ ഒരു വലിയ ആൾക്കൊഴുപ്പൊക്കെ കാണിച്ച് ഇവൾ ഇറങ്ങി തിരിച്ചെങ്കിലും, ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവളുടെ ഉള്ളം തകർന്നു. അതുകൊണ്ടാണ് ഇവിടെ സങ്കടം കേട്ടെന്ന് പറയുന്നത്. ഇറങ്ങിയപ്പം വലിയ തന്നിഷ്ടമൊക്കെ കാണിച്ച് ഇറങ്ങിയത്, ആ എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഇറങ്ങിയത്. എന്നാൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, മോനെ കൊണ്ട് ജീവിക്കുന്നു ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിനെ വെല്ലുവിളിച്ച് വെച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇറങ്ങിയത്, അറിയത്തില്ല. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉള്ളം തകരുവാൻ തുടങ്ങി, സങ്കടം പൊങ്ങുവാൻ തുടങ്ങി. അവിടെ സങ്കടം അവൾ പറഞ്ഞതൊന്നും നമ്മളവിടെ വായിക്കുന്നില്ല. പക്ഷേ ദൂതം പറയുക, നിന്റെ സങ്കടം, യഹോവ നിന്റെ സങ്കടം കേൾക്കുക കൊണ്ട്. ഇപ്പം ഇവിടെ സങ്കടം കേട്ടു. അങ്ങനെയെങ്കിൽ എന്തൊക്കെയോ തന്നിഷ്ടം കാണിച്ച് ഇറങ്ങിപ്പോയെങ്കിലും അവരിറങ്ങിക്കഴിഞ്ഞിട്ട് അനുതപിക്കുവാൻ തുടങ്ങി, പശ്ചാത്തപിക്കുവാൻ തുടങ്ങിയെങ്കിൽ തിരിച്ചു വരും, തിരിച്ചു വരും. നിങ്ങളുടെ പ്രാർത്ഥന വിഫലമായി പോകില്ല, തിരിച്ചു വരും. അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരായിരിക്കുന്നിടത്ത് അവരൊറ്റയ്ക്കല്ല, അവരേകരല്ല, അവരെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ സങ്കടം, വേദനകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ പിന്നെ ഇവൾക്ക് വലിയൊരു വാക്തത്വമാണ് കൊടുക്കുന്നത്. 13-ാം വാക്യം വരെ ഇവൾക്ക് പിന്നീട് കിട്ടുന്നതെല്ലാം വലിയ വാക്തത്വമായിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം പലപ്പോഴും നമ്മളെ കണ്ടുമുട്ടുന്നത് നമ്മുടെ നിരാശകളുടെയും ശൂന്യതകളുടെയും ഇല്ലായ്മകളുടെയും ആശയറ്റ സ്ഥാനത്തും സകല നഷ്ടങ്ങളുടെയും നടുവിലൊക്കെയാണ് പലപ്പോഴും ദൈവം നമ്മളെ കണ്ടുമുട്ടുന്നത്. പലരുടെയും അനുഭവം അതുതന്നെയാണ്. ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഒരിക്കൽ ഇന്ന് ഒന്നുകൂടെ ആവർത്തിക്കാം. വേദപുസ്തകത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള സകല തിയോളജിയും കാണാ പഠിച്ചിട്ടല്ല നമ്മളാരും ഈ കൃപയിൽ വന്നത്. അങ്ങനെ വന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അറിവിൽ വേദപുസ്തകത്തിലെ തിയോളജി എല്ലാം അതിൻ്റെ എല്ലാ നൂലാമാലകളും അരിച്ചു പെറുക്കി പഠിച്ചിട്ടൊന്നും അല്ല നമ്മളാരും ദൈവത്തിൻ്റെ അടുക്കൽ വന്നത്. എവിടെയൊക്കെയോ ചില ശൂന്യതകളുടെ നടുവിൽ, ഏതൊക്കെയോ ചില രോഗങ്ങളുടെ നടുവിൽ, ഏതൊക്കെയോ ചില നഷ്ടങ്ങളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ, അവിടെയൊക്കെയാണ് നമ്മൾ ദൈവവുമായിട്ട് കണ്ടുമുട്ടിയത്. അവിടെയാണ് ദൈവം നമ്മളെ വന്ന് കണ്ടുമുട്ടിയത്. ദൈവം നമ്മളെ കണ്ടുമുട്ടിയത് അവിടെയാണ്. ഇതാ, ഇവളെയും ദൈവം കണ്ടുമുട്ടി. ഞാൻ വേഗത്തിൽ ആ വാക്കുകൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ വായിച്ച കുറിവാക്യത്തിൻ്റെ ഭാഗത്തിലേക്ക് വരിക. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 8-ാം വാക്യം തൊട്ടാണ് ഇതിൻ്റെ 2-ാം ഭാഗം അവിടെ ആരംഭിക്കുന്നത്. ദാസിയെ പുറത്താക്കുന്ന ഒരു രംഗം. 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ ദാസിയെയും മകനെയും പുറത്താക്കിക്കളക. ആ പുറത്താക്കിക്കളക എന്ന വാക്കിൻ്റെ ശരിയായ പദം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇവളെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ആ വിവാഹബന്ധം വേർപെടണം. ഭാര്യയായിട്ടാണ് കൊടുത്തത്. 16-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്, ഭാര്യയായിട്ട് കൊടുത്തു എന്ന്. അപ്പം ആ എന്തോ ഒരു ഡിവോഴ്സ് ഇവിടെ നടക്കണം എന്നാണ് സാറ പറഞ്ഞതിൻ്റെ സാരം. വിവാഹം വേർപിരിയണം എന്ന നിലയിലാണ് സാറ ഇവിടെ ആ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അതാണ്. ആ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ സാറായുടെ നിർബന്ധം, അബ്രഹാം ആകപ്പാടെ വിഷമിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, സാറായുടെ വാക്ക് കേൾക്കാൻ പറഞ്ഞു. എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു ചിന്ത ഇതാണ്, ഈ മകനെയും അമ്മയെയും ഇവിടുന്ന് ഈ സ്റ്റേജിൽ ഇറക്കി വിടാനായിരുന്നെങ്കിൽ എന്തിനാ പിന്നെ 16-ാം അധ്യായത്തിൽ ദൂതൻ പറഞ്ഞത് തിരിച്ചു പോയിരിക്കാൻ? എന്നെ ഒത്തിരി കുഴപ്പിച്ച ഒരു ചിന്തയാണത്. ഇവരെ ഇപ്പോൾ ഇറക്കി വിടാനായിരുന്നെങ്കിൽ അന്നേ അവളങ്ങ് പോയ വഴിക്ക് അങ്ങ് പോകത്തില്ലായിരുന്നോ? എന്തിനാ പിന്നെ ഇവളെ തിരിച്ച് ഇങ്ങോട്ട് അന്നേരം ഇങ്ങോട്ട് വിട്ടിട്ട് പിന്നെ ഇപ്പം പിന്നെ ഇറക്കി വിടുന്നത്? വേദനയ്ക്ക് പുറത്ത് വേദനയാക്കി വിടുന്ന ഒരവസ്ഥയല്ലയോ? പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന് അബ്രഹാമിനോടൊരു നീതിയുണ്ട്. ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാം
ആ ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ അബ്രഹാമിന് ദൈവത്തിനൊരു നീതിയുണ്ട്. ദൈവം അബ്രഹാമിനോട് ഈ 21 അധ്യായത്തിൽ പറയുന്നുണ്ട്, ദാസിയുടെ മകനെ ഞാൻ അനുഗ്രഹിക്കും, അവൻ നിന്റെ സന്തതിയല്ലോ. ആ നീതി നിവർത്തിക്കുവാൻ വേണ്ടിയാണ് അവൻ അബ്രഹാമിൻ്റെ ഭവനത്തിൽ ജനിക്കുവാൻ വേണ്ടിയാണ് അവളെ തിരിച്ചിവിടെ കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ ആ നീതി നിവർത്തിക്കാൻ അബ്രഹാമിൻ്റെ സന്തതിയായതുകൊണ്ട് ദൈവത്തിന് അവനോടുള്ള നീതി നിവർത്തിക്കണം. വാഗ്ദത്ത സന്തതിയല്ലേ, ശരിയാ, പക്ഷേ എന്നാലും ദൈവം കൈവിടാൻ തയ്യാറല്ല, അവനെ ഒറ്റയ്ക്ക് വിടാൻ തയ്യാറല്ല. ഇന്ന് രാത്രി കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാമോ? ഒരുപക്ഷെങ്കിൽ ഒത്തിരി ഭാരങ്ങളുടെയും വേദനകളുടെയും നടുവിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളെ ആരും കാണുന്നില്ല, ദൈവം കാണുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഹാഗാറ് പറഞ്ഞ ഒരു വാചകമുണ്ട്, 16 അധ്യായത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. മരുഭൂമിയിൽ ഒറ്റയ്ക്കുള്ള സ്ഥലത്ത്, ആരും കാണാത്ത സ്ഥലത്ത്, വഴി നിശ്ചയമില്ലാത്ത ഇടത്ത്, മുൻപോട്ട് എങ്ങനെ പോകണമെന്നറിയാത്തടത്ത് അവളെ കണ്ട ഒരു ദൈവം. ഒറ്റയ്ക്കല്ല കേട്ടോ, ഒറ്റയ്ക്കല്ല. മരുഭൂമിയിൽ കിടന്ന് കരഞ്ഞ മകൻ, അവനെ, ബാലനെ ദൈവം കണ്ടു, ബാലനോട് കൂടെ ദൈവം ഇരുന്നു. ഒറ്റയ്ക്കല്ല കേട്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ തലമുറകൾ ഒറ്റയ്ക്കല്ല. അവർ കരയുന്നുണ്ട്, ആ കരച്ചിൽ ദൈവം കേൾക്കുന്നുണ്ട്, ആ ശബ്ദം ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു നിമിഷം ആ കണ്ണുകളൊന്നും അടയ്ക്കാമോ? ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ വേദനകൾ അറിയുന്ന ദൈവം, നിങ്ങളുടെ തലമുറകളുടെ കരച്ചിൽ അറിയുന്ന ദൈവം, അവരൊറ്റയ്ക്കാകാതിരിക്കുവാൻ അവരെ ദൈവം കുടുംബങ്ങളായി കൂട്ടിച്ചേർത്തെങ്കിൽ അവരെ കുടുംബമായി മുന്നോട്ട് വിടുന്ന ദൈവം, അവരെ ദൈവം നടത്തുവാൻ കഴിവുള്ള ദൈവം, എവിടെയായിരുന്നാലും ഇന്ന് രാത്രി അവരെ അറിയുന്ന ഒരു ദൈവം, അവരേതുവഴി നടന്നാലും അവരെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഭാരപ്പെടുന്ന മാതാവേ, പിതാവേ, ഈ രാത്രി ധൈര്യം ഏറ്റെടുക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഏകരെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത്, ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നുന്ന സമയത്ത്, ഒരു ഹാഗാറിനെ മരുഭൂമിയിൽ വെച്ച് കണ്ട ദൈവമേ, ഹാഗാറിനെയും ബാലനെയും പിന്നീട് മരുഭൂമിയിൽ വെച്ച് കണ്ട ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾ ഏകരാണെന്ന്, ഒരുപക്ഷെ ഭവനത്തിനകത്തായിരിക്കാം പുറത്തായിരിക്കാം, എവിടെയാണെങ്കിലും ഞങ്ങളെ കാണുന്ന ഒരു ദൈവം, ഞങ്ങൾ ഏകരല്ല, നെവർ അലോൺ, നെവർ അലോൺ, ഞങ്ങൾ ഏകരല്ല കർത്താവേ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല കർത്താവേ, അങ്ങ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. രാത്രി അങ്ങനെ അലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ ദൈവിക കൃപ, ഒരു ദൈവിക ഇടപെടൽ അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഭാരങ്ങൾ വേദനകളൊക്കെ മാറ്റിക്കട്ടെ കർത്താവേ, കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ കണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർക്കുന്നു, ദൈവം അനുഗ്രഹിച്ചാട്ടെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നു മുതൽ കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.